കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ചെറുപുഴയ്ക്ക് കുറുകെ തോട്ടക്കടവിൽ നിർമ്മിച്ച റെഗുലേറ്റർ കം ബ്രിഡ്ജ് നോക്കുകുത്തിയാവുന്നു. വെള്ളം സംഭരിച്ചു നിർത്താനായി ഷട്ടർ സ്ഥാപിക്കാൻ ഇതുവരെ സാധിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണം. മലയോര മേഖലയിൽ മഴയ്ക്ക് തുടക്കമായെങ്കിലും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലുൾപ്പെടെ കുടിവെള്ളക്ഷാമത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല. ഇതിന് പരിഹാരം കാണാനായി 25 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച റെഗുലേറ്റർ നോക്കുകുത്തിയായി തന്നെ കിടക്കുകയും ചെയ്യുന്നു. കാരശ്ശേരി പഞ്ചായത്തിലെ കാരമൂല തോട്ടക്കടവിൽ ചെറുപുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് പ്രയോജനമില്ലാതെ കിടക്കുന്നത്. വെള്ളം സംഭരിച്ചു നിർത്താനുള്ള ഷട്ടർ നിർമ്മിക്കാൻ കാൽ നൂറ്റാണ്ടും മതിയായില്ല എന്നതാണ് കാരണം. വേനലിൽ മാത്രമല്ല മഴക്കാലത്തും പ്രദേശത്ത് അനുഭവപ്പെടുന്ന രൂക്ഷമായ ജലക്ഷാമം പരിഹരിക്കുന്നതിനാണ് ചെറുകിട ജലസേചന വകുപ്പ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചത്. എന്നാൽ വെള്ളം തടഞ്ഞു നിർത്താൻ വേണ്ട പ്രധാന ഭാഗമായ ഷട്ടർ മാത്രം നിർമ്മിക്കാൻ ഇന്നുവരെ മാറി മാറി വന്ന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. ആവശ്യത്തിന് ഉപകരിക്കാതെ പൊതുസ്വത്ത് പാഴാക്കിയ സ്ഥിതിയാണിപ്പോൾ. വെള്ളക്ഷാമം കാരണം സഹികെട്ട ഗുണഭോക്താക്കൾ അധികാരികളുടെ കണ്ണു തുറക്കാൻ ആവശ്യപ്പെട്ട് ബോർഡുകൾ സ്ഥാപിച്ച് പ്രതിഷേധമറിയിക്കുകയാണിപ്പോൾ. കൂടഞ്ഞു പഞ്ചായത്തിലെ 13-ാം വാർഡിൽപ്പെട്ട കൽപ്പൂര്, കൊട്ടാരപ്പറ്റ, പട്ടോത്ത്, കോലോത്തുംകടവ്, കാരശ്ശേരി പഞ്ചായത്തിലെ 3-ാം വാർഡിൽപ്പെട്ട കാരമൂല, തോട്ടക്കടവ്, കൽപ്പൂര്, 6-ാം ബ്ലോക്ക്, മാങ്കുന്ന് ഭാഗങ്ങളിൽ താമസിക്കുന്ന ഭൂരിഭാഗം ജനങ്ങളുടെയും കുടിവെള്ള സ്രോതസ്സാണ് ചെറുപുഴ. രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുകയാണ് ഈ പ്രദേശങ്ങളിൽ. മാത്രമല്ല മഴക്കാലത്തും വെള്ളം ലഭിക്കാതിരുന്നാൽ കുടിവെള്ള വിതരണത്തെ മാത്രം ആശ്രയിക്കുന്ന സ്ഥലങ്ങളാണ് 6-ാം ബ്ലോക്ക്, താളിപ്പറമ്പ്, മാങ്കുന്ന് തുടങ്ങിയ ഇടങ്ങൾ. ഷട്ടറിട്ട് വെള്ളം സംഭരിച്ചു നിർത്തി കുടിവെള്ള പദ്ധതികളുടെ കിണറുകൾ വറ്റാതെ നിലനിർത്തുകയും പുഴയോര ഗ്രാമങ്ങളിലെ കിണറുകളിലും കുളങ്ങളിലുമൊക്കെ ജലലഭ്യത വർദ്ധിപ്പിക്കുന്നതിനുമായിരുന്നു റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉണ്ടാക്കിയത്. 2010 റെഗുലേറ്റർ കം ബ്രിഡ്ജിന് ഷട്ടർ നിർമ്മിക്കണമെന്നാവശ്യവുമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ചെറുകിട ജലസേചന വകുപ്പ് അധികൃതരെ സമീപിച്ചിരുന്നെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ന്യൂസ് ബ്യൂറോ മുക്കം.